നമസ്കാരം. പ്രേക്ഷകരുടെ ഇഷ്ട ടെലിവിഷൻ ഷോയായ സ്റ്റാർ മാജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇക്കാര്യത്തിൽ പ്രതികരിച്ച് പിന്നീട് സന്തോഷ് പണ്ഡിറ്റും രംഗത്തെത്തിയിരുന്നു. തന്നെ ചാനൽ അധികൃതർ അപമാനിച്ചെന്ന വാദം തന്നെയാണ് സന്തോഷ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റു കലാകാരന്മാർ സന്തോഷിനെ തള്ളി രംഗത്തെത്തിയിരുന്നു. സന്തോഷിനെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. നടി നിത്യദാസ്, നവ്യ നായർ, അവതാരക ലക്ഷ്മി നക്ഷത്ര എന്നിവർ സന്തോഷ് പണ്ഡിറ്റിനെ മനഃപൂർവ്വം അപമാനിച്ചെന്നാണ് ഉയർന്ന ആരോപണം. ഈ വിഷയത്തിൽ സന്തോഷിനെ പിന്തുണച്ച് സീരിയൽ താരം അശ്വതി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. എന്നാൽ പിന്നീട് സന്തോഷ് പണ്ഡിറ്റിനെ വിമർശിക്കുന്ന ഒരു കുറിപ്പാണ് അശ്വതി പങ്കുവച്ചത്. നേരത്തെ പണ്ഡിറ്റിനെ പിന്തുണച്ച അശ്വതി ഇപ്പോൾ വിമർശിക്കാനുള്ള പ്രധാന കാരണം ബിനു അടിമാലിയെ അധിക്ഷേപിക്കുന്ന വീഡിയോ പുറത്തുവന്നതിനെ തുടർന്നാണ്. സന്തോഷ് പണ്ഡിറ്റ് സ്റ്റാർ മാജിക് വേദിയിൽ വെച്ച് ബിനു അടിമാലിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സന്തോഷ് പറഞ്ഞ പരാമർശം ഇങ്ങനെയായിരുന്നു: നീ ഒന്നും ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തനും ശ്രദ്ധിക്കില്ല, പിന്നെ ചത്താൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരും. അല്ലെങ്കിലും ചില ജീവികളൊക്കെ അങ്ങനെയാ, ചത്ത് ചീഞ്ഞ് നാറ്റമടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായി തോന്നും. അത് ആരുടെയും കുറ്റമല്ല. വേദിയിൽ ഹരിശ്രീ അശോകൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പരാമർശം. ഈ പ്രതിഷേധമാണ് സന്തോഷ് പണ്ഡിറ്റിനെതിരെ ഇപ്പോൾ ഉയർന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ സ്റ്റാർ മാജിക് ഷോയിലൂടെ ഉയർന്ന വിവാദങ്ങൾക്ക് പ്രതികരണവുമായി നടനും മിമിക്രി താരവുമായ ബിനു അടിമാലി രംഗത്തെത്തിയിരിക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് ഷോയിലുള്ളവർക്കും പരിപാടിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. ബിനു അടിമാലിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. വിമർശനത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ ഉയർന്നു. എന്നാൽ അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം മാനസികമായി തളർന്നുവെന്ന് ബിനു അടിമാലി പറയുന്നു. മാനസിക രോഗം വിദഗ്ധരെ കാണേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി. പലരുടെയും തെറി കേൾക്കേണ്ടി വന്നുവെന്നും ബിനു പറയുന്നു. ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എന്താണെന്ന് നടന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാർ മാജിക് ഷോയിൽ അടുത്തിടെ സന്തോഷ് പണ്ഡിറ്റ് അതിഥിയായി എത്തിയിരുന്നു. അദ്ദേഹത്തിനെതിരെ മറ്റു താരങ്ങളും വിശിഷ്ടാതിഥികളും ചേർന്ന് ഒരുമിച്ച് നീങ്ങിയെന്നും അപമാനിക്കാൻ ശ്രമിച്ചുവെന്നുമുള്ള തരത്തിലാണ് പിന്നീടുണ്ടായ പ്രചാരണം. സന്തോഷ് പണ്ഡിറ്റ് തന്നെ ഇക്കാര്യം തുറന്നു പറയുകയും വിമർശിക്കുകയും ചെയ്തു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു ഈ സംഭവങ്ങൾ. ബിനു അടിമാലിക്ക് നേരെയും സ്റ്റാർ മാജിക് ഷോയിൽ എതിരെയും വിമർശനം ഉയരാൻ സന്തോഷ് പണ്ഡിറ്റിന്റെ ആരോപണങ്ങൾ ഇടയാക്കി. എന്നാൽ സ്റ്റാർ മാജിക് സംഭവത്തിന് ശേഷം താൻ നേരിട്ടത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ബിനു അടിമാലി പറഞ്ഞു. മിമിക്രി വേദികളിലും ചാനൽ ഷോകളിലും നിറയുന്ന ബിനു അടിമാലി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കൗണ്ടർ തമാശകളിലൂടെയാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനാവുന്നത്. സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് പങ്കെടുത്ത ഷോയ്ക്ക് ശേഷമാണ് വിവാദം ഉടലെടുത്തത്. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം മാനസിക രോഗ വിദഗ്ധനെ കാണേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിയെന്ന് ബിനു അടിമാലി പറയുന്നു. ഒരു ആയുസിൽ കേൾക്കേണ്ട തെറിയാണ് കുറച്ച് ദിവസത്തിനിടെ കേട്ടത്. വല്ലാതെ തളർത്തി, മാനസികമായി വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അന്ന് ഷോയിൽ നടന്ന കാര്യങ്ങൾ പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയില്ലെന്നും ബിനു അടിമാലി പറയുന്നു. അയാൾ ഷോയിൽ വന്ന് വൈറലാകാനുള്ള കണ്ടന്റ് ഉണ്ടാക്കി മടങ്ങി, പണവും വാങ്ങി, പ്രേക്ഷകരെ പൊട്ടനാക്കുകയാണ് അയാൾ ചെയ്തത്. 3 ദിവസം കൊണ്ട് കാര്യങ്ങൾ വിവാദത്തിലെത്തിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാവരും നടത്താറുണ്ട്, ഞാനും നടത്തുന്നു. മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും ചാരിറ്റി ചെയ്യുന്നുണ്ടെന്നും ബിനു അടിമാലി പറഞ്ഞു. ചാരിറ്റിയും അയാൾക്ക് ബിസിനസ്സാണ്. ചാരിറ്റി ചെയ്യുന്ന വീഡിയോകൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാഴ്ചക്കാരെ ഉണ്ടാക്കി പണം സമ്പാദിക്കുകയാണ്. ഇത് ചാരിറ്റിയല്ല, ബിസിനസ് എന്നാണ് വിളിക്കേണ്ടതെന്നും ബിനു അടിമാലി പറഞ്ഞു. സ്റ്റാർ മാജിക് ഷോയ്ക്കിടെ തന്റെ പാട്ടുകൾ, സിനിമകൾ എന്നിവയെ അധിക്ഷേപിച്ചു എന്ന് നേരത്തെ സന്തോഷ് പണ്ഡിറ്റ് ആരോപിച്ചിരുന്നു. ഷോയിൽ പുള്ളി വരുന്നത് ഒരു വിഷയമുണ്ടാക്കി വൈറലാക്കാനാണ്. പല വേഷത്തിലും അദ്ദേഹം വരും, നമ്മൾ കളിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ചീഫ് ഗസ്റ്റായ പിഷാരടിയെ പോലും ചാട്ടയ്ക്ക് അടിച്ചിട്ടുണ്ട്. പാട്ടുപാടി കളിയാക്കി എന്ന് പറയുന്ന ഭാഗം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാം ആസ്വദിച്ച് പുറത്തിറങ്ങിയ ശേഷം റൂട്ട് മാറ്റിക്കളഞ്ഞുവെന്നും ബിനു അടിമാലി പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.